ഹലോ മച്ചമാരെ, എല്ലാ മച്ചമാർക്ക് വാൾട്ടർ ഗെയിമിങ്ങിന്റെ മറ്റൊരു പുതിയ വീഡിയോ സ്വാഗതം. മച്ചമാരെ, നിങ്ങൾക്ക് അറിയായിരിക്കും ഇപ്പോൾ ലയേഴ്സ് ബാർ എന്ന ഒരു ഗെയിം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പി സിയിൽ മാത്രമേ ഒരു ഗെയിം അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷേ അതിപ്പോൾ അത് മൊബൈലിൽ വന്നിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫീഷ്യൽ ഡെവലപ്പേഴ്സ് ഇറക്കിയതല്ല, റാൻഡമായിട്ട് ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്തതാണ്. എന്നിരുന്നാൽ പോലും പക്ക ലയേഴ്സ് ബാർ അതേപോലെ തന്നെ ഏകദേശം കാണാനും അതേ തീമും ഗെയിമൊക്കെ തന്നെയാണ്. ഗ്രാഫിക്സിന് കുറച്ച് മാറ്റുന്നതാണ്, മൊബൈലിൽ ആയതുകൊണ്ട് തന്നെ ഗ്രാഫിക്സ് കുറച്ച് ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് കുറച്ച് ഗ്രാഫിക്സ് കുറച്ചിട്ടാണ് വന്നിട്ടുള്ളത്. എന്നാലും ലേസ് ബാർ കളിക്കുന്ന അതേപോലത്തെ ഫീൽഡിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആയിട്ട് മൾട്ടിപ്ലയർ കളിക്കാൻ പറ്റും ഈ ഒരു ലേസ് ബാർ എന്ന് പറഞ്ഞാൽ ഈ മൊബൈലിൽ. അപ്പോൾ ഇതിൽ മലയാളീസൊക്കെ ഉണ്ടോ? ഞാൻ കയറി നോക്കാൻ എനിക്ക് മലയാളീസിനെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ ആപ്പ് ഓപ്പൺ ചെയ്യാൻ നേരത്തെ രജിസ്ട്രേഷൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുക. നിങ്ങൾ ഡീറ്റെയിൽസൊക്കെ അടിച്ചു കൊടുക്കുക, ഞാൻ എനിക്ക് ഈ ഒരു ഗെയിമിൽ രജിസ്റ്റർ ആവും. എന്തെങ്കിലും രജിസ്ട്രേഷനൊന്നും എനിക്കറിയില്ല, പക്ഷേ അവർ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഗൂഗിൾ അക്കൗണ്ടൊക്കെ സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്താൽ നേരെ ഗെയിമിലോട്ട് വരും. ഗെയിമിലോട്ട് വരാൻ നേരത്തെ ഇൻ്റർഫേസ് എങ്ങനെയായിരിക്കും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഗെയിം ഓപ്പൺ ചെയ്യാൻ ഇതേപോലെ കുറേ താഴെ ബോട്ടം നാവിഗേഷൻ ബാറുകൾ കാണിക്കും. അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ കളി റൂമിന് പോലെ, അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ പേര് റൂം ക്രിയേറ്റ് ചെയ്തിട്ട്. അതിൽ ഇവിടെ ആണെങ്കിൽ മലയാളീസ്, രാവണൻ എന്നൊക്കെ റൂം ഞാൻ കണ്ടു. അപ്പോൾ എൻ്റെ മനസ്സിൽ അതിൽ മലയാളീസ് ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ നേരെ ഒന്ന് നോക്കിയത് രാവണൻ എന്ന് പറഞ്ഞ റൂമിലോട്ട് കയറി നോക്കിയപ്പോൾ അടല്ലേ, നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ, സൗണ്ട് കേൾക്കുന്നില്ലേ? കാരണം നിങ്ങൾക്ക് ഇവിടെ കറക്റ്റ് കാണാൻ പറ്റും. ഇവിടെ ലെഫ്റ്റിൽ മുകളിലായിട്ട് ഒരു കോഡ് കാണിക്കുന്നുണ്ട്, നമ്മുടെ റൂമിൻ്റെ കോഡ്. ഈ ഒരു കോഡ് നമ്മൾ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുന്നിട്ട് ഇവിടെ ഈ ഒരു പേജിൽ വലത്തെ ഭാഗത്ത് മുകളിൽ സെർച്ച് റൂം എന്ന് പറഞ്ഞ ബട്ടൺ കണ്ടില്ലേ, അതിന്മേൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോഡ് എൻ്റർ ചെയ്യാൻ ഓപ്ഷൻ നിങ്ങൾ ഫ്രണ്ട്സ് വരും. അപ്പോൾ നിങ്ങളുടെ കോഡ് നിങ്ങൾ ഫ്രണ്ട്സ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു റൂമിലോട്ട് അവർ വരും. അങ്ങനെ നാല് പേർക്ക് ഇതിൽ കളിക്കാൻ പറ്റും നൈസായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് പി സിയിലേക്ക് കളിക്കുന്ന അതേപോലെ തന്നെ ക്യാരക്ടറിന് അതിൽ സ്വിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ മാത്രമല്ല അതിൽ വോയിസ് ചാറ്റിൻ്റെ ഓപ്ഷൻ വരെ അവർ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചതാം. പക്ഷേ ഇതിൽ വോയിസ് ചാറ്റ് മേ ബി ബഗ്ഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഡിസ്കോർഡ് യൂസ് ചെയ്യാണ് ഞാൻ പ്രിഫർ ചെയ്തുള്ളൂ. അപ്പോൾ ഇത് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ഗെയിം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് വോയിസും കാര്യങ്ങളൊക്കെ മേ ബി ബഗ് അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡിസ്കോർഡിൽ നിങ്ങൾ കണക്ട് ചെയ്ത് കളിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മാച്ച് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ലേസ് ബാറിൽ ലേസ് ബാറിൻ്റെ ഗെയിം പ്ലേ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞത്, ഇതേപോലെ ടേബിൾ ഉണ്ട്. ഇതിൽ ഈ ടേബിൾ ഏതാണെന്ന് ലെഫ്റ്റ് മുകളിൽ കാണിക്കും. ഹാർട്ട് എന്ന് പറഞ്ഞ കാർഡാണ് നമ്മൾ ഇടേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഹാർട്ട് ഉണ്ടോ നോക്കാം. എൻ്റെ കയ്യിൽ രണ്ട് ഹാർട്ട് ഉണ്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ ഹാർട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഹാർട്ടാണ് ഈ ടേബിളും വെക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഹാർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഹാർട്ട് ആണെന്ന് പറഞ്ഞ് നുണ പറഞ്ഞിട്ട് അത് വെക്കണം. അപ്പോൾ നമ്മൾ തൊട്ടടുത്തേക്കുന്ന അടുത്ത ആൾക്ക് ഡൗട്ട് അടിച്ചു കഴിഞ്ഞാൽ അവന് ഹാർട്ട് ഇല്ല, ഞാൻ പറഞ്ഞ നുണയാണ് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറഞ്ഞത് സത്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഹാർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ എൻ്റെ തലക്ക് വെടി വെക്കണം. വെടി എന്ന് പറയണത് ആറ് ബുള്ളറ്റാണ് ടോട്ടൽ ആറ് ഗണ്ണിലുണ്ടാവുക. പക്ഷേ ആറ് ആറ് സ്ലോട്ടുണ്ടാവും, ആറ് സ്ലോട്ടിൽ ഏതെങ്കിലും ഒന്നിൽ മാത്രമേ ഉണ്ടുണ്ടാവുള്ളൂ, റാൻഡോ ആയിട്ടായിരിക്കും അത് പുട്ട. അപ്പോൾ തെറ്റായതുകൊണ്ട് ഞാൻ എൻ്റെ തലക്ക് വെടി വെക്കും. വെടി വെക്കുമ്പോൾ ചിലപ്പോൾ അതിൽ ഉണ്ടുണ്ടാവും ഉണ്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ മേ ബി അത് പൊട്ടും, ചിലപ്പോൾ പൊട്ടില്ല. പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഗെയിം ഔട്ടായി. നേരെ മറിച്ച് ഞാൻ എൻ്റെ ടീംമേറ്റ് ഇപ്പോൾ ക്ലബ്ബ് എന്ന് പറഞ്ഞാണ് നമ്മൾ കാർഡ് വെക്കേണ്ടത്. അപ്പോൾ എൻ്റെ ഇപ്പോൾ വെച്ചുകൊണ്ട് അടുത്ത ഒരു ടീംമേറ്റ് ക്ലബ്ബാണെന്ന് പറഞ്ഞിട്ട് ഒരു രണ്ട് ക്ലബ്ബ് അങ്ങോട്ട് വെച്ചു. പക്ഷേ ക്ലബ്ബല്ല, വേറെ ഏതോ ഹാർട്ടെന്ന് വെച്ച് കഴിഞ്ഞായിരിക്കാം. അപ്പോൾ എനിക്കിവിടെ കള്ളാണെന്ന് പറയാൻ പറ്റും. അങ്ങനെ കള്ളാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറഞ്ഞത് കള്ളൻ തന്നെയാണെന്നുണ്ടെങ്കിൽ അവൻ അവൻ്റെ തലക്ക് വെടിവെക്കും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ട് അവിടെ അവൻ ഏതോ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് കള്ളാണെന്ന് പറഞ്ഞു. കള്ളാണെന്ന് പറഞ്ഞതിന് ശേഷം അത് ആക്ച്വലി കള്ളാണല്ലോ എന്നവിടെ കാണിക്കും. അത് കള്ളൻ തന്നെയാണ്, അത് കള്ളായതുകൊണ്ട് അവൻ അവൻ്റെ തലക്ക് വെടി വെക്കണം. അപ്പോൾ ചിലപ്പോൾ പൊട്ടും, ചിലപ്പോൾ പൊട്ടില്ല. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് അവൻ പൊട്ടി ചത്തു. അപ്പോൾ അവൻ ആ ഗെയിമിൽ നിന്ന് ഔട്ടായി. ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് വീഡിയോസ് വേണമെങ്കിൽ യൂട്യൂബിൽ കിടക്കുന്നുണ്ടാവും. ഓക്കെ, ഞാൻ ഷോർട്ടായിട്ട് പെട്ടെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു പി സി ഗെയിമാണ്, മൊബൈലിലോട്ട് വന്നാണ്. അപ്പോൾ ഞാൻ എന്തായാലും പി സി ഗെയിംസിൻ്റെ ലൈവ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് നമ്മൾ ചാനൽ സബ് ചെയ്യുക. ഇപ്പോൾ സബ് ചെയ്തവരുണ്ട് എന്നാൽ ജസ്റ്റ് ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ ഓൾഡോട്ട് ഇട്ട് നോക്കുക. ഞാൻ നൈറ്റ് ഇടയ്ക്കിടയ്ക്ക് ലൈവ് വരാൻ നോക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് ലൈവ് വരും ഞാൻ. ഓക്കെ, പി സി ഗെയിം ഞാനൊരു സ്റ്റോറി മോഡ് ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്, ഞാനെൻ്റെ ഫ്രണ്ടും കൂടെ. പിന്നെ അതേപോലെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ താല്പര്യമുള്ളവർക്ക് സബ് ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ പി സി ഗെയിംസ് കളിക്കുന്ന കാണാൻ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ പ്ലേ സ്റ്റോറിൽ വരാൻ നേരത്തെ ജസ്റ്റ് ലേയേഴ്സ് ബാർ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും. ഇതേപോലെ ലെയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഫൈലുള്ളൊരു ആപ്പ് ഐക്കണുള്ളൊരു ആപ്പ് കാണാൻ പറ്റും. ആപ്പ് അല്ലെങ്കിൽ ഗെയിം നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യാൻ നേരത്തെ ഓപ്പൺ ചെയ്യാം, ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് രജിസ്റ്റർ ചെയ്യണം, രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ സ്റ്റാർട്ട് ഗെയിം കൊടുത്ത് ഞാൻ ഗെയിം സ്റ്റാർട്ടാവും, അത്രേ ഉള്ളൂ പരിപാടികൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ സബ് ചെയ്യാത്തതിന് സബ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ ആരും മറക്കണ്ട, ലൈവ് വരും നൈറ്റ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ഡിസ്കൗണ്ടിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ടാറ്റ.